നമ്മുടെ ഇന്നത്തെ ആരം എന്ന് പറയുന്നത് ഉണക്കമീനാണ് കേട്ടോ. നല്ല മാന്തൾ, അതിന് രണ്ട് സൈഡിലുള്ള തൊലി അങ്ങ് ഉരിഞ്ഞ് കളഞ്ഞ് നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് വെക്കാം. കൂട്ടിന് ഒരു നാലഞ്ച് ചുമന്നുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും തൊലി കളഞ്ഞങ്ങ് വെച്ചേക്കാം. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങ് ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ഉണക്കമീന അങ്ങടെ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നതിൻ്റെ രണ്ട് സൈഡ് അങ്ങോട്ട് നല്ല മുര മുര അങ്ങ് മുരിഞ്ഞങ്ങ് വന്നോട്ടെ. അപ്പോൾ ദേ വീട് ആ സകലം ഇപ്പോൾ നല്ല ഉണക്കമീൻ്റെ മണമായിട്ടോ. അങ്ങനെ ആവുമ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഈ ഉണക്കമീൻ ഇവിടെ വറക്കുന്ന ടൈമിൽ തൊട്ടപ്പുറത്തെ അടുപ്പിനകത്ത് കുറച്ച് വെള്ളവും വെക്കുക, അതിനകത്ത് ലേശം കാപ്പിപ്പൊടി ഇട്ട് നല്ലതുപോലെ അത് അവിടെ കിടന്നങ്ങ് തളച്ചോട്ടെ. അപ്പോൾ ഈ സ്മെല്ലങ്ങ് പോകുന്ന പറയുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ദേ കഥകളൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ നല്ലപോലെ മുരിഞ്ഞ് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനൊന്ന് ചതച്ചെടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ ചതച്ച ഉള്ളിനെയാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയുണ്ട്, ആ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇനി എണ്ണ പോരായക തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ലേശം വെളിച്ചെണ്ണയുടെ പോരായുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ മുരിയാനായിട്ട് നമുക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. മുരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോം. ഇതൊരു പകുതിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളക്. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം അങ്ങോട്ട് പോയിക്കോട്ടെ, ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഉണക്കമീനാണ്. ഇതിപ്പോൾ ഞാൻ ആ ഉണക്കമീനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ടേക്കുന്നതാണ്. ഇനി ഇതിന് ചതക്കണം എന്നുള്ളവർക്ക് നമ്മുടെ കല്ലിനകത്തൊന്ന് വെച്ച് നല്ലതുപോലെ ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ല വറുത്തതുപോലെ തന്നെ ആ ഒരു അത്രയും വലിപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ലേശം കറിവേപ്പിലയും അങ്ങ് തിരുമ്മി അങ്ങ് ഇട്ടേക്കാം. ഇനി ഇതൊരു ഒരു കൂടി വന്ന ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ, അതായത് അതിലേക്ക് ആ എരിവും ആ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് അങ്ങ് കയറത്തക്ക രീതിയിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ എൻ്റെ പൊന്നോ ഒരു പറ ചോറുണ്ണാമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇന്ന കറി കൂട്ടി ഒരു പറ ചോറുണ്ണാം, ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പറയല്ല, അതൊക്കെ മേലെ നമുക്ക് കഴിക്കാമേ. അപ്പോൾ എല്ലാവരും ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് ഉണക്കമീൻ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.